ആ ഒരു 50% 50% നിങ്ങളുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ എന്തിന്റെ 50% ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലോട്ടറി അടിച്ചവരാണോ, വേറെ എന്തെങ്കിലും സമ്മാനം കിട്ടിയവരാണോ എന്നൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതൊന്നുമല്ല, സിമ്പിളാണ്. കേരളത്തിലെ വിദ്യാർത്ഥികളെ വെച്ചുകൊണ്ടുള്ള, ഇവിടെയുള്ള എല്ലാ സ്റ്റുഡൻസിനെയും വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു സർവേയുടെ കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ സർവേ പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു ഡ്രീമാണിത് എന്ന് വിചാരിക്കുക. സിമ്പിളായിട്ട് ഒരാളുടെ ഡ്രീമാണ് ഇത്തരത്തിലുള്ള ഒരു ബാൽക്കണി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ബാൽക്കണിൻ്റെ അവസ്ഥ എന്താണ്? ഇതുപോലെയാണ്. ഒരു ഡോർ പോലും ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ് ബാൽക്കണി. എപ്പോഴും എഞ്ചിനീയറിങ്ങിനെ കുറിച്ചുള്ള ട്രോളുകളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് കൺസ്ട്രക്ഷൻസ് വരാറുണ്ട് അല്ലെ. കോണിപ്പണിയെ കയറി വരുന്ന സമയത്ത് അവിടെ വാള് മാത്രം, ഇത്തരത്തിലുള്ള കുറേ കൺസ്ട്രക്ഷൻസ് കാണാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാനൊരു ഫസ്റ്റ് ഒരു സെനാരിയോ എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഡ്രീം എന്താണ്? ഇത്തരത്തിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാൽക്കണി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു ഡോർ പോലും ഇല്ലാത്ത, ആർക്കും വേണ്ടാത്ത ഒരു ബാൽക്കണിയാണ്. ഞാനിപ്പോൾ എന്താ ഇത് പറഞ്ഞത്? രണ്ട് സംഭവം തമ്മിൽ വലിയ റിലേഷൻ ഉണ്ടോ? 50%ത്തിനകത്ത് നിങ്ങളുണ്ടോ? ഏത് 50% ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനുശേഷം വെറുതെ ഒരു ബാൽക്കണി കാണിച്ചിട്ട് കുറേ നമ്മൾ ഡ്രീം ചെയ്യുന്ന ബാൽക്കണി അതാണ് മേയ്ക്കുന്നതാണ്, ഇത് തമ്മിലെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. സാഹചര്യം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കഴിഞ്ഞ ദിവസം വന്ന ഒരു പത്ര റിപ്പോർട്ട്, കുറച്ച് മുന്നേ വന്ന ഒരു പത്ര റിപ്പോർട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, പല കുട്ടികൾക്കും കേരളത്തിലെ 50%ത്തിലധികം കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഒരു ഹൈസ്കൂളിലെത്തിയാലും ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്നതിൽ 50%ത്തിലധികം കുട്ടികൾക്ക് ബേസിക് കാൽക്കുലേഷൻസ് അറിയില്ല എന്നുള്ള റിപ്പോർട്ടാണ് വന്നത്. ബേസിക് കാൽക്കുലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വലിയ കാര്യങ്ങൾ ആലോചിക്കണ്ട, ജോമെട്രിയോ ഓൾജിബ്രയോ ഭയങ്കര ഡീപ് സംഭവമായിട്ട് ആലോചിക്കണ്ട. ആഡ് ചെയ്യാൻ, സബ്ട്രാക്ട് ചെയ്യാൻ, ഡിവൈഡ് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ, കൂട്ടാൻ, കുറയ്ക്കാൻ, ഗുണിക്കാൻ, ഹരിക്കാൻ, ഈ സംഭവങ്ങൾ അറിയാത്തവരായിട്ട് 50%ത്തിലധികം വിദ്യാർത്ഥികൾ ഉണ്ട് എന്ന് കാണിക്കുന്ന കണക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്നിട്ടുള്ളത്. നിങ്ങൾ പല ആളുകളും അറ്റ്ലീസ്റ്റ് പാരൻസ് കാണുന്നുണ്ടെങ്കിൽ, പാരൻസ് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ കണക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇത് 3ാം ക്ലാസ്സിൻ്റെയാണ്, 5ാം ക്ലാസ്, 8ാം ക്ലാസ്, 8ാം ക്ലാസ്സായത് എടുക്കുക, കുറച്ച് വലിയ കുട്ടികളായിട്ടുണ്ടല്ലോ. 8ാം ക്ലാസ്സിൽ 2012 നമ്മൾ സർക്കാർ സ്കൂളുകളിൽ 74.7% ആളുകൾക്ക് ബേസിക് കാൽക്കുലേഷൻസ് അറിയായിരുന്നു. ഓക്കെ, ബേസിക് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സംഭവങ്ങളാണ് കേട്ടോ, കൂട്ടലും കുറയ്ക്കലൊക്കെ. എന്നാൽ 2022 ആയപ്പോഴേക്കും അത് 39.9% വെറും 40% എന്ത് ഇപ്പോൾ ഉള്ള സർക്കാർ സ്കൂളുകളിലെ ആളുകൾക്ക് ഇത്തരത്തിൽ കൂട്ടാനും കുറയ്ക്കാനും അറിയാം. സ്വകാര്യ സ്കൂളുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, CBSE അടക്കമുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്കൂൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 2012 75.2 ആണ്. ഓൾമോസ്റ്റ് രണ്ടുപേരും ഈക്വൽ ആയിരുന്നുട്ടോ 2012. ഇതാ 2022 ആയപ്പോഴേക്കും അത് 54.3, 84.3, ഏകദേശം 55% മാറി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50%ത്തിലധികം വിദ്യാർത്ഥികൾ ഇന്ന് കേരളത്തിൽ ബേസിക് ആയിട്ടുള്ള കൂട്ടാനും കുറയ്ക്കാനും അറിയാതെ കഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ വന്നത്. ഒരു ESR റിപ്പോർട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ആനുവൽ സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ റിപ്പോർട്ട്. ആനുവൽ സ്റ്റാറ്റസ്, ആ ഒരു റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഇതേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ കണക്കാണ് ഇവിടെ കൊടുത്തുള്ളത്. ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ കണക്ക് ഓരോ വർഷങ്ങളിലും ഉള്ള കണക്കുകളാണ്, 2012 മുതൽ 2022 വരെ. നിങ്ങൾ നോക്കിയേ, ഇത് ഒരു 5th കാരാണ്, ഇത് 8th കാരാണ്. 8th കാര കേസ് നമുക്ക് നോക്കാം. 8th കാര കേസിൽ 2012 പെർസെൻറ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ അത് ഇങ്ങനെ ഓരോ വർഷം കുറഞ്ഞ് 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 ഇനി അടുത്ത 2030 ആകുമ്പോഴേക്കിന് ഇത് എവിടെ എത്തും എന്നുള്ളത്, നിങ്ങൾ ഈ ഒരു പോക്ക് പോവാണെങ്കിൽ 0%ക്ക് എത്തും എന്നുള്ളത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലേ. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. പക്ഷെ ഈ ഒരു റിയലൈസേഷൻ നമ്മളിൽ പല ആളുകൾക്കും വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ്, ഞാൻ പലപ്പോഴും പല സ്കൂളുകളിലും ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ഫീൽ, അല്ലെങ്കിൽ എന്നെ പോലെ ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സിന് എല്ലാവർക്കും ഫീൽ ചെയ്തുള്ള ഒരു കാര്യമാണ്, ഇത്തരത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ അറിയില്ല എന്നുള്ളൊരു ബോധം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിയലൈസേഷൻ കുട്ടികൾക്ക് ഇപ്പോഴും വന്നിട്ടില്ല. എല്ലാവരും നമ്മൾ തന്നെയാണ് ടോപ്പ്, നമ്മൾ തന്നെ ഭയങ്കര സംഭവമാണ്, നമുക്കെല്ലാം അറിയാം എന്നുള്ളൊരു ഫീലിലാണ് ഇരിക്കുന്നത്. എന്നാൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. 13/53, 13/53 ചെയ്യാൻ പറഞ്ഞ ഒരു സ്റ്റുഡൻറ്, 3ഉം 3ഉം വെട്ടിയിട്ട് 1/5 എന്നുള്ളത് എൻ്റെ ഒരു ക്ലാസ്സിൽ, ഞാനൊരു സ്കൂളിൽ പോയി ക്ലാസ്സിൽ ജസ്റ്റ് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ കൊടുത്തപ്പോൾ ഒരു കുട്ടി ചെയ്ത് കണ്ടിട്ട് ഞാൻ ആകെ, ഇനി എന്താ കുട്ടിയോട് പറയേണ്ടത് അറിയില്ല. 8th പഠിക്കുന്ന സ്റ്റുഡൻറ്റാണ്, 8th 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്റ്റുഡൻറ്, 13/53 എന്നുള്ള ഡിവിഷനിൽ 3ഉം 3ഉം കട്ട് ചെയ്തിട്ട് 1/5 എന്നുള്ള ആൻസർ പറഞ്ഞു. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ പല ആളുകളുടെയും ഒരു അവസ്ഥ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം വേറൊരു നമ്മുടെ ഒരു സാറ് പറഞ്ഞൊരു സംഭവം, 1/4 എത്രയെന്ന് ചോദിച്ചപ്പോൾ, ഓക്കെ 1/4 എത്രയെന്ന് ചോദിച്ചപ്പോൾ, 1/4 = 1.4 എന്ന് പറഞ്ഞത് 10th കഴിഞ്ഞിട്ട് +1 ലോട്ട് പോകാൻ നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റാണ്.
ടെൻത്ത് കഴിഞ്ഞിട്ട് പ്ലസ് വണ്ണിലോട്ട് പോകാൻ നിൽക്കുന്ന സ്റ്റുഡൻറ് ആണ് 1/4 1.4 ആണ് അതിന് ആൻസർ എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ ഇയാളുടെ കുട്ടികളൊക്കെ ഉണ്ടല്ലേ എന്നുള്ളത് ഏതെങ്കിലും പാരൻസ് ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് കുറച്ച് ഡിവിഷൻ ഹരിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്തു നോക്കുക. വെറുതെ സിമ്പിളായുള്ള ക്വസ്റ്റ്യൻസ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിനെ പതുക്കെ പതുക്കെ മീഡിയം ഹാർഡ് ലെവലിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ആളുകൾക്ക് ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ ഈ 50% നമ്മുടെ മക്കൾ ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആലോചിച്ചാൽ മതി, ആലോചിച്ചാൽ തന്നെ നമുക്ക് ഈസിയായി കിട്ടും. 50% ആൾക്കാർക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പലരുടെയും മക്കൾ അതിൻ്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ കാരണങ്ങൾ കോവിഡ് ആയിരിക്കാം, ടീച്ചേഴ്സ് അല്ലെങ്കിൽ ആ ഒരു ടീച്ചർ സ്റ്റുഡൻറ് ഗ്യാപ്പ് വന്നതായിരിക്കാം, സ്കൂളിൽ പഠിപ്പിക്കുന്നത് ഫോളോ ചെയ്യാത്ത പ്രശ്നമായിരിക്കാം, എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്ന എപ്രസുകളായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മുടെ മക്കളെ കുടുങ്ങാൻ പോകുന്ന, അവർ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്ന വലിയൊരു ഭീകരതയാണ് ഈ മുന്നിൽ കാണിച്ചിട്ടുള്ളത്. ഇവരെല്ലാവരും കുടുങ്ങാൻ പോകുന്നത് ഇനി എൻട്രൻസ് എക്സാമുകൾ വരുമ്പോഴാണ്. ഇന്ത്യയിലുള്ള കംപ്ലീറ്റ് സ്റ്റുഡൻസ് ആയിട്ട് മത്സരിക്കേണ്ട എൻട്രൻസ് എക്സാമുകളിൽ ഡിവിഷൻ അറിയാതെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും അറിയാതെ എങ്ങനെയാണ് ഇത്രയും പ്രീമിയം ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടുള്ള ഇത്രയും കോമ്പറ്റീഷൻ വരുന്ന എൻട്രൻസ് എക്സാമുകൾ ഇവർ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ മാത്സ് വരുന്നുണ്ട്, മാത്സിൽ മാത്രമല്ല, മാത്സ് എന്നുള്ള സബ്ജക്ട് ബാക്കിയുള്ള ഫിസിക്സിലും കെമിസ്ട്രിയിലും ഒക്കെ പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. മാത്സ് അറിയാതെ എങ്ങനെയാണ് നിങ്ങൾ മെഡിക്കൽ ആയിക്കോട്ടെ, എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, വേറെ ഏതെങ്കിലും സയൻസ് ആയിക്കോട്ടെ, CUT എക്സാം ആയിക്കോട്ടെ, സിവിൽ സർവീസ് എക്സാം ആയിക്കോട്ടെ, PSC ആയിക്കോട്ടെ, ഏതൊരു എക്സാമിലും ബേസിക് മാത്തമാറ്റിക്സ് അറിയാതെ എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് സിറ്റുവേഷൻ വളരെ പത്തറ്റിക്കാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ പല ആളുകളും ഇപ്പോഴും വിചാരിച്ചിരിക്കുന്നത്, സ്റ്റുഡൻസ് വിചാരിച്ചിരിക്കുന്നത്, പാരൻസും ടീച്ചേഴ്സും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ മക്കൾ ഇപ്പോഴും ടോപ്പാണ്, നമ്മുടെ മക്കളെ ബീറ്റ് ചെയ്യാൻ വേറെ ആരും ഇല്ല എന്നുള്ളതാണ്. വെറും വിദ്യാധാരണയാണ്. 1% പോലും അതിൽ ശരിയില്ല എന്നുള്ളത് കഴിഞ്ഞ വർഷങ്ങളിലെ എൻട്രൻസ് എക്സാമുകളുടെ റാങ്ക് ലിസ്റ്റ് നോക്കി നമുക്ക് മനസ്സിലാവും. ടോപ്പ് ആയിക്കൊണ്ട് വളരെ ചെറിയ ക്ലാസ് മുതലേ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു വരുന്ന കുറച്ച് സ്റ്റുഡൻസ് ആണ് എപ്പോഴും ഈ ടോപ്പ് റാങ്കുകളിൽ വരുന്നത്. ബാക്കിയുള്ള മാസ് ഓഫ് സ്റ്റുഡൻസ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? നിരസിക്കപ്പെടുന്നുണ്ട്. റാങ്കുകൾ കിട്ടാതെ ഇനി റിപ്പീറ്റും പ്രീ റിപ്പീറ്റും ചെയ്ത് ലൈഫ് പിന്നെ ഏതെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് അങ്ങനെ ആകെ സ്ട്രഗിൾ ചെയ്ത് പോകുന്ന ഒരുപാട് സ്റ്റുഡൻസിനെ ഡെയിലി കാണുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത് ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ, ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ കാൽക്കുലേഷൻസ്, മിനിമം കാൽക്കുലേഷൻസ് അറിയാതെയുള്ള ഈ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ നമ്മോട് ഈ ഒരു കാര്യം നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോയിൽ ഇതുപോലെ പറഞ്ഞപ്പോൾ ഒരുപാട് പാരൻസ് പറഞ്ഞു ഇതിന് എന്താ സൊല്യൂഷൻ, എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കും, 7th-ലും 8th-ലും 9th-ലും ഒക്കെ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇവർക്ക് മിസ്സായത്. ആ ചാപ്റ്ററുകൾ എടുത്ത് നോക്കി അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല, ഡെഫിനറ്റ്ലി പോസിബിൾ അല്ല. ഒരു സ്റ്റുഡൻറ് 10th-ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻറ്റിന് 9th-ലും 8th-ലും 7th-ലും പഠിച്ച ടെക്സ്റ്റ് ബുക്ക് എടുത്ത് പഠിക്കുക എന്നുള്ളത് പോസിബിൾ ആണോ? അല്ല. എന്താ അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ? സിമ്പിളായിട്ട് പറഞ്ഞു, ഞങ്ങളൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാം. പൈസ വാങ്ങിയിട്ട് തന്നെ എന്ത് ചെയ്യും, ഞങ്ങളൊരു കോഴ്സ് ക്രിയേറ്റ് ചെയ്യാം. താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോഴ്സിൽ കയറി കഴിഞ്ഞാൽ ഇതുപോലെ പഠിക്കേണ്ട പല ക്ലാസ്സുകളിൽ പഠിക്കേണ്ടതിൻ്റെ ബേസിക്സ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ ജോയിൻ ചെയ്യുമോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് ആയിരക്കണക്കിന് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ വരികയും അങ്ങനെ ഞങ്ങളൊരു ബേസിക് മാത്ത് കോഴ്സ് ക്രിയേറ്റ് ചെയ്തു. ഇന്ന് നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൽ കയറുന്ന ഓരോ സ്റ്റുഡൻറ്റും ഞങ്ങൾ ഈ കോഴ്സ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും വാങ്ങാതെ ഫൗണ്ടേഷൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഓരോ സ്റ്റുഡൻറ്റിനും ഫ്രീ ആയിക്കൊണ്ട് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 50% XandY-യുടെ കൂടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ് പോലും ഉണ്ടാവരുത് എന്നുള്ള അതിതീവ്രമായിട്ടുള്ള ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു കോഴ്സ് ഞങ്ങളുടെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ഫൗണ്ടേഷൻ കോഴ്സ് ജോയിൻ ചെയ്തിട്ടുള്ള ഓരോ ആളുകൾക്കും ഫ്രീ ആയിക്കൊണ്ട് അതും കോഴ്സ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്രൊവൈഡ് ചെയ്യാൻ കാരണം. കാരണം ഇതിലൂടെ ഞങ്ങൾ കവർ ചെയ്യുന്നത് ഫുൾ ഫണ്ടമെന്റൽസ് ആണ്. അതായത് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന സിമ്പിൾ ആയുള്ള ടോപ്പിക് മുതൽ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഓരോന്നിലും ഇൻഡിജേഴ്സ് ഫ്രാക്ഷൻസ് ഡെസിമൽ ഇറാഷണൽ നമ്പേഴ്സ് ഇങ്ങനെയുള്ള ഓരോന്നിനും വരുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് എക്സ്പ്ലാൻസ് ആൻഡ് പവേഴ്സ് പ്രോപ്പർട്ടി ഇറാഷണൽ നമ്പേഴ്സ് HCF LCM റേഷ്യോ ആൻഡ് പെർസെൻറ്റേജ് ആൾജിബ്ര ബേസിക് ജോമെട്രി എന്നിങ്ങനെ ഒരു സ്റ്റുഡൻറ് 7th-ലും 8th-ലും ഒക്കെ ആയിട്ട് പഠിക്കേണ്ട കംപ്ലീറ്റ് ഫണ്ടമെൻറ്റൽസിനെ സെപ്പറേറ്റ് ഓരോന്നിനെയും ടോപ്പിക് വൈസ് വീഡിയോസ് ആക്കി റെക്കോർഡ് വീഡിയോസ് ആക്കി 1000+ ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തു. ഈ കോഴ്സ് ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈമില് ഈ വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ട് ഞാനും അജ്മൽ സാറും ലളിത മാമ ഞങ്ങൾ 3 പേരും കൂടിയാണ് ഈ ഒരു കോഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഇതിൻ്റെ അത്രയും അർജൻ്റ് ആയിട്ട് കുട്ടികൾക്ക് വേണമെന്ന് ഓർത്തതുകൊണ്ട് ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് ദിവസങ്ങൾ റെക്കോർഡ് ചെയ്ത് എൻ്റെ സൗണ്ടൊക്കെ ഏകദേശം 1 ആഴ്ചയോളം പിന്നീട് ഞാൻ ഫുൾ സൗണ്ട് ഡ്രസ്സിലൊക്കെ ആയിരുന്നു ഡോക്ടേഴ്സിനെ കാണിച്ചത്. കാരണം അത്രയും ഫാസ്റ്റ് ആയിട്ട് അത്രയും ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തൊരു കോഴ്സായിരുന്നു ഇത്. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കോഴ്സ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഇഷ്യൂസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള ഫണ്ടമെൻ്റലായുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ
കുട്ടികൾ കിട്ടണമെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ്. അപ്പൊ അതിൽ ഞങ്ങൾ ആദ്യം തന്നെ ഒരു മാത്ത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തി. ആ ഒരു കോഴ്സിലോട്ട് എൻറർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലോട്ടാണ് എൻറർ ചെയ്യുന്നത്. അതിന്റെ ഇവാലുവേഷൻ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ കോഴ്സിലോട്ട് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു 300+ ആപ്പ് ക്വസ്റ്റ്യൻസ്, ആപ്പിൽ തന്നെ 300+ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 500+ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് തരും. എന്ന് വെച്ചാൽ ഒരു ടോട്ടലി 1000+ ക്വസ്റ്റ്യൻസ്, 1000+ ക്വസ്റ്റ്യൻസ് ഈ ബേസിക് കോൺസെപ്റ്റ് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ആയിരുന്നു ഇത്. ടോപ്പിക് വൈസ് വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വർക്ക് ഫ്ലോ അല്ലെങ്കിൽ ഈ ഒരു ലേണിംഗ് പാത്ത് വേ ഫോളോ ചെയ്യുന്ന ഏതൊരു സ്റ്റുഡന്റിനും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന കാര്യമാക്കിക്കൊണ്ടാണ് ബേസിക് മാത്ത് കോഴ്സ് ഞങ്ങൾ 3 പേരും കൂടി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ കോഴ്സ് ഇപ്പോൾ 1000+ സ്റ്റുഡൻസ് ഇതിൽ എൻറോൾ ചെയ്തു. നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സിലുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും ഇത് ഫ്രീ ആയിട്ട് ഞങ്ങൾ അവൈലബിൾ ആക്കി കൊടുത്തു. കാരണം ഇങ്ങനെയെങ്കിലും ആ 50% എന്നുള്ളത് നമുക്ക് തിരിച്ചിട്ട് ഒരു 80% എങ്കിലും എത്തിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പൊ ഇനി ഫൗണ്ടേഷൻ ഇല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കോഴ്സിലോട്ട് എൻറോൾ ചെയ്യാം. ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ കയറിയിട്ടാണെങ്കിൽ നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മുടെ കോൺടാക്ട് നമ്പർ ഉണ്ടാവും. നിങ്ങൾക്ക് ആ കോൺടാക്ട് നമ്പർ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഒരു കുഴപ്പമില്ല, ജസ്റ്റ് 2000 rupees കോഴ്സാണ്. പക്ഷെ അത് ഇപ്പോൾ 1000 rupees എല്ലാ ആളുകൾക്കും 1000+ GST എന്നുള്ള രീതിയിൽ എല്ലാ സ്റ്റുഡൻസിനും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ ഫീ ഞങ്ങൾ വാങ്ങുന്നത് എന്തിനാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോം ചാർജും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാനാണ്. ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ ക്ലാസ്സുകൾ വേറെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇത്രയും സ്ട്രക്ചേർഡ് ആയിട്ട് നമുക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ കാണിച്ചതെന്ന പോലെ ഓരോന്ന് ടോപ്പിക് വൈസ് വീഡിയോസ് ആക്കിയിട്ട് ഇത് ടോപ്പിക് വൈസ് ആക്കി ഒരു ആപ്പിന്റെ അകത്താക്കി അതിന്റെ ഓരോന്ന് കഴിയുമ്പോഴും ക്വസ്റ്റ്യൻസും വർക്ക് ബുക്ക് ഒക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 1000+ GST എന്നുള്ള ഒരു എമൗണ്ട് വാങ്ങുന്നത്. നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് പേ ചെയ്തുകൊണ്ട് ഇൻട്രസ്റ്റ് ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സിനെ ജോയിൻ ചെയ്യാം. ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി, ആരെയും നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്തോ ജോയിൻ ചെയ്യാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അൾട്ടിമേറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ 50% അകത്ത് ഉള്ളവരായിട്ട് ഇനി തുടരാൻ പാടില്ല. അത് തുടരുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും റിയലൈസ് ചെയ്യാതെ നമ്മളെല്ലാവരും ടോപ്പാണ്, നമ്മുടെ മക്കൾ അടിപൊളിയാണ് എന്നുള്ള മിഥ്യാധാരണയുമായിട്ടാണ് പോകുന്നത് എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ ഇതിന്റെ എല്ലാ പ്രശ്നങ്ങളും വരാൻ പോകുന്നത് +1 +2 എത്തുമ്പോഴാണ്, എൻട്രൻസ് എഴുതാൻ പോകുമ്പോഴാണ്. ഒരു ലൈഫിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിന് അഡ്മിഷൻ കിട്ടാതെ ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാൻ പോലും പറ്റാതെ സ്ട്രഗിൾ ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ഇത് റിയലൈസ് ചെയ്യുക. 10th A+ എല്ലാം ആയിരിക്കും നമ്മൾ മനസ്സിലാക്കുക. അതൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കും. 10th A+ എന്നുള്ളത് ബേസിക് മാത്ത് അറിഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ കിട്ടും. പക്ഷേ അതിന്റെ അപ്പുറത്തേക്കുള്ള +1 അഡ്മിഷൻ മുതലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സ്ട്രഗിൾ ചെയ്ത് തുടങ്ങും. അന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലിയർ ആക്കാൻ പറ്റില്ല. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മാത്രമല്ല അവരുടെ പാരന്റ്സ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ബേസിക് മാത്ത് കോഴ്സിലോ ഏത് കോഴ്സിലോ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പക്ഷേ ഈ ഫണ്ടമെന്റൽ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള ഫണ്ടമെന്റൽ കാര്യങ്ങൾ ക്ലിയർ ആക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതില്ല എങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് സ്ട്രഗിൾ ചെയ്യും എന്നുള്ളത് 100% ഞാൻ ഗ്യാരണ്ടി തരാം, സ്ട്രഗിൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഒരുപാട് ആളുകൾ ഇത് റിയലൈസ് ചെയ്തു. പക്ഷെ ഇപ്പോഴും ഇത് അറിയാത്ത ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 50% നമ്മൾ പെടരുത്, 50% നമ്മൾ പെടരുത്. ബാക്കിയുള്ള ആ ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തിട്ടുള്ള ബേസിക്സ് അറിയുന്ന സ്റ്റുഡൻസിലായിരിക്കണം നമ്മുടെ പൊസിഷൻ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനുള്ള ആക്ഷൻസ് ഉടനെ തന്നെ എടുക്കുക. ഇനി ഒട്ടും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു മിനിറ്റ് പോലും നമുക്ക് പാഴാക്കാനില്ല. പെട്ടെന്ന് അതിനുള്ള ആക്ഷൻസ് എടുത്തുകൊള്ളാം. ഓക്കെ, താങ്ക് യു.